ഹായ് സുഹൃത്തുക്കളെ, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കട്ടുകുശ്ശേരി ചന്തയിലാണ്. തിങ്കളാഴ്ച മാർക്കറ്റ് ഡേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് രാവിലെ ആട് ചന്ത തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആട് ചന്തയൊന്ന് കണ്ട് നമുക്ക് പോത്ത് ചന്തയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക. രാവിലെ തന്നെ ആട് ചന്ത തുടങ്ങി. ഒരു 5:30 ആയപ്പോൾ ആട് ചന്ത തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ എത്തിയപ്പോൾ വരെ 6 മണിയായി. നല്ല ഇനം ആടുകൾ വന്നിട്ടുണ്ട്. വില എന്താ പറയുക, ഈ പെരുന്നാളിൻ്റെ ഒരു രീതിക്ക് ലേശം കൂടുതലാണ്. വളർത്തുകുട്ടികളൊക്കെ വാങ്ങാൻ വില കുറവുണ്ട്. പക്ഷേ മുട്ടനാടുകൾക്ക് നല്ല വില പറയുന്നുണ്ട്. ഇവിടെ നല്ല നല്ല കുട്ടികൾ ഈ ആഴ്ച വന്നിട്ടുണ്ട്. 12,000 രൂപയാണ് ആ നിൽക്കുന്ന രണ്ട് മുട്ടനാടുകൾക്ക് ചോദിക്കുന്നത്. ഈ കറുത്ത രണ്ട് കുട്ടികളും അതിൻ്റെ തള്ളയ്ക്കും 10,000 രൂപയാണ് ചോദിക്കുന്നത്. നല്ല നല്ല ആടുകുട്ടികളുണ്ട്. തിങ്കളും വ്യാഴവും കൂടെ രാവിലെ ആടിയന്തയുണ്ട്. ബാക്കിയുള്ള ദിവസം എല്ലാം പോത്തിയന്തയാണ്. ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് ഇവിടെ വന്നാൽ പോത്തിനെ വാങ്ങാവുന്നതാണ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7 മണി വരെ ചന്ത തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. നല്ല നല്ല ആടുകൾ ഈ ആഴ്ച വന്നിട്ടുണ്ട്. നല്ല കിട്ടിലും ആടുകൾ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മുട്ടനാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് വിലയും കാര്യങ്ങളൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. കാരണം കച്ചവടം നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ വില എത്ര എന്ന് ചോദിച്ച് നടക്കുന്ന ശരിയുള്ള കാര്യമില്ല. നമുക്ക് കാഴ്ചകളെല്ലാം ഇങ്ങനെ കണ്ട് നടക്കും. കഴിഞ്ഞതിന് ഞാൻ വാങ്ങിയ അതേ സൈസിലെ കുട്ടികളാണ് പോയത്. നല്ലൊരു മുട്ടനാടാണ് ഈ നിൽക്കുന്നത്. 6:30 ആയപ്പോഴേ തന്നെ ഒരുവിധ ആടുകളെല്ലാം വിറ്റ് പോയി. തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് വണ്ടികൾ വന്ന് ഇവിടെ നിന്ന് ആടിനെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ആട് ചന്തയുടെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ആടിനെ കൊണ്ടുപോകാൻ വണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പോത്തിയന്ത കാണാൻ മേലോട്ട് കയറി പോകാം. മേളിലാണ് പോത്തിയന്ത. ഇവിടെ ഒരു പോത്തിൻ്റെ കച്ചവടം നടക്കുകയാണ്. ഒരു 500 രൂപ വ്യത്യാസത്തിൽ കച്ചവടം നടക്കും നടക്കൂല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അവർ 26,500 പറഞ്ഞു. 27 രൂപ വേണമെന്ന് പറഞ്ഞ് പുള്ളി നിൽക്കുകയാണ് ആ പോത്തിന്. നല്ല അടിപൊളി ഒരു പോത്ത് തന്നെയാണ്. പക്ഷേ ഇഷ്ടംപോലെ നല്ല ഇറച്ചിപ്പോത്തുകൾ വന്നിട്ടുണ്ട്. ഇടിലം പോത്തുകളാണ് ഈ ആഴ്ച വന്നത്. എന്തൊക്കെ അകത്ത് വന്നവർ ഫസ്റ്റ് ഈ രംഗമാണ് കണ്ടത്. അതായത് ഇവിടെ നിന്ന് രംഗം തുടങ്ങിയത്. അത് കച്ചവടം നടന്നില്ല, പുള്ളി തിരിച്ചു കൊണ്ടുപോയി. ഇവിടെയൊക്കെ നല്ല വളത്തുട്ടികൾ വന്നിട്ടുണ്ട്. നല്ല കിടിലം പോത്തുട്ടികൾ ഒരു 16-17 രൂപ കൊടുക്കുമ്പോൾ കിട്ടും. നല്ലൊരു കുട്ടൻ നിപ്പുണ്ട്. കുട്ടൻ്റെ വില ലഭ്യമല്ല. ഇഷ്ടംപോലെ വളത്തുട്ടികൾ ഈ ആഴ്ച വന്നിട്ടുണ്ട്. പശുക്കളായാലും കറവയുള്ളതും കറവയില്ലാത്തതുമായ പശുക്കൾ ഒരുപാടെണ്ണം വന്നിട്ടുണ്ട് ഈ ആഴ്ച. ഒരു സ്റ്റാർട്ടിങ് ഒരു 15-16 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളത്തുകുട്ടികൾ പോത്തുകുട്ടികളെ കിട്ടും ഈ ആഴ്ച. പെരുന്നാളിന് മുമ്പ് വാങ്ങുന്നവർക്ക് ഇപ്പോൾ വളത്തുകുട്ടികളെ വാങ്ങാൻ ലാഭം തന്നെയാണ്. കാരണം ഇപ്പോൾ ഇറച്ചി പോത്തിനാണ് വില കൂടുതൽ. കാരണം ഒരു 100 കിലോയ്ക്ക് ഉള്ള പോത്തിന് ഒരു 30-32 രൂപ 35 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. അപ്പോൾ പെരുന്നാൾ അടുത്ത് വരുമ്പം പിന്നെയും വില കൂടാൻ ചാൻസ് കൂടുതലാണ്. ഒരു നല്ല എരുമകൾ ഇപ്പോൾ ഉണ്ട്. എരുമ മീറ്റാവശ്യത്തിനുള്ള എരുമയുണ്ട്. പിന്നെ വളർത്ത ആവശ്യത്തിനുള്ള എരുമയും വന്നിട്ടുണ്ട് ഈ ആഴ്ച. ഞാൻ തിങ്കളാഴ്ച ദിവസമാണ് ഇവിടെ വന്നത്. ഇതിന് മുന്നേ ഈ ചന്തയുടെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ലിങ്ക് ഐ ബട്ടണിലും എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം.
ആ ആഴ്ചയിൽ വന്ന പോത്തുകളെയും പോത്തുകുട്ടികളെയും വലിയ മുരികളെയൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും. ഒരു എല്ലാ ദിവസവും ഇവിടെ മാർക്കറ്റ് തുറന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് അധികം തിരക്ക് ഇല്ല, തിരക്ക് കുറവാണ്. കാരണം ഇതിപ്പോൾ രാവിലത്തെ ഒരു തിരക്കാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിന് ഒന്നോ രണ്ടോ പേര് വരുന്നു, മേടിക്കുന്നു, അങ്ങ് പോകുന്നു. അങ്ങനെ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആഴ്ച ചന്തയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഭയങ്കരമായ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഒരു തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ ഇവിടെ കുടിമാടുകൾ വരുന്നുണ്ട്. അന്നൊരു ചന്തയായിട്ട് അവരിവിടെ വെച്ചിട്ടുണ്ട്. നല്ല കുട്ടികളാണ് ഇതായി നിൽക്കുന്നത്, അത്രയും അടിപൊളി കുട്ടികളാണ്. നല്ല വലിയ പോത്തുകളും എരുമകളൊക്കെ നിൽപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വലിയ പോത്ത് ഏതോ കുടിയിന്ന് വന്നതാണ്, മൂക്ക് കുത്തിയേക്കുന്നു. വരവ് പോത്താണെങ്കിൽ അവർ അങ്ങനെ മൂക്ക് കുത്തത്തില്ല. ഈ പോത്തിനൊക്കെ 17 രൂപയാണ് അവർ ചോദിക്കുന്നത്, 17-18 രൂപയ്ക്കാണ് അവർ ചോദിക്കുന്നത്. 12 രൂപയ്ക്കുണ്ട് ആ നിൽക്കുന്ന. അതിൽ ഏറ്റവും ചെറിയ കുട്ടി 12 രൂപ 13 രൂപയ്ക്കാണ് അവരുടെ ചോദ്യം. ആ നിൽക്കുന്ന ഒരു കിടിലൻ ഒരു പോത്ത്, സൂപ്പർ ഡ്യൂപ്പർ പോത്താണ്. ഇതിൻ്റെ വില ലഭ്യമല്ല. രണ്ട് പോത്തുകൾ ഇപ്പോണ്ട് ഇവിടെ കിടിലൻ രണ്ട് പോത്തുകൾ, അടിപൊളി പോത്തുകളാണ്. ഈ രണ്ട് പോത്തുകൾക്ക് എങ്ങനെ പോയാലും ഒരു 1.5-1.75 ആ റേഞ്ചിലൊക്കെ വില വരും. ഞാൻ വില ചോദിച്ചില്ല. നമ്മൾ രണ്ട് പോത്തിനെ ഒരു മാസം മുന്നേ ഇവിടെ നിന്ന് വന്ന് വാങ്ങിയായിരുന്നു. രണ്ട് പോത്ത് കുട്ടികളെ, ചെറിയ കുട്ടികളെ. ഇവിടെയൊക്കെ വളർത്തു കുട്ടികൾ ഒരുപാടുണ്ട്. ഈ ആഴ്ച നല്ല അടിപൊളി കുട്ടികൾ വന്നിട്ടുണ്ട്. ഇറച്ചിക്ക് ആവശ്യമായ എരുമയും വലിയ പോത്തുകളും വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ നല്ല അടിപൊളി കുട്ടികളാണ് വന്നേക്കുന്നത് ഈ ആഴ്ച. ഈ കുട്ടികൾക്കൊക്കെ ഒരു 20-21 രൂപയൊക്കെ അവർ ചോദിക്കും, 25 രൂപയൊക്കെ അവർ ചോദിക്കും. പക്ഷെ നമുക്കത് വിലപേശി എടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ഇതാ ഇവിടെ ഒരു വലിയ പോത്ത് നിൽപ്പുണ്ട്. നീലരവീര ക്രോസ് ആണെന്ന് തോന്നുന്നു കണ്ടറക്കാൻ. അല്ല, തലയിൽ ചെറിയ വെള്ള പൊട്ടുണ്ടെന്നേ ഉള്ളൂ. വലിയ പോത്തുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. നല്ല പശുക്കൾ, കറവയുള്ള പശുക്കളും കറവയില്ലാത്തതുമായ പശുക്കളും ഉണ്ട്. ഒരുപാട് പശുക്കൾ വന്നിട്ടുണ്ട് ഈ ആഴ്ച. ഈ ചന്തയുടെ കൂടുതൽ വിശേഷങ്ങൾ വരും ദിവസങ്ങളിലും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. പെരുന്നാൾ അടുത്ത് വരുമ്പോൾ പെരുന്നാൾ കച്ചവടമൊക്കെ ഒരുപാട് നടക്കും. അപ്പോൾ ആ ദിവസങ്ങളിലുള്ള വീഡിയോ ഈ ചാനലിൽ വരും ദിവസങ്ങളിൽ ഇടുന്നതാണ്. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ബെൽ ബട്ടൺ ഓളമർത്തി വയ്ക്കുക. കിടിലൻ പോത്തുകുട്ടികൾ ഈ ആഴ്ച വന്നിട്ടുണ്ട്. ഒരുപാട് നല്ല പോത്തുകുട്ടികൾ വന്നിട്ടുണ്ട്. ഒരു പോത്തിന് ഒരു കച്ചവട അവർ 17 രൂപ പറഞ്ഞ് നിൽക്കുകയാണ്. 16,500 മറ്റേ പുള്ളി പറഞ്ഞിട്ടുണ്ട്. കച്ചവടം നടക്കില്ലെന്നറിയില്ല, നമുക്ക് നോക്കാം. ലാസ്റ്റ് 16,500 പറഞ്ഞിട്ടുണ്ട്. പിന്നെ തിരിച്ച് വരുന്നുണ്ട്. ചിലപ്പോൾ അത് 16,500 കച്ചവടം ആവും. കച്ചവടമായി, 16,500 കച്ചവടമായി. നല്ലൊരു പോത്തുകുട്ടിയാണ് അത്. ഇവിടെ ഒരു കുഞ്ഞു പോത്തുകുട്ടി ഇപ്പോണ്ട്. അതിൻ്റെ ഒന്നും വില ലഭ്യമല്ല. എരുമ നിൽപ്പുണ്ട്, വലിയ പോത്തുകൾ നിൽപ്പുണ്ട്. മീറ്റ് ആവശ്യത്തിന്, പെരുന്നാളിന് മീറ്റ് ആവശ്യത്തിനായ ഒരുപാട് പോത്തുകൾ ഈ ആഴ്ച വന്നിട്ടുണ്ട്. ഇടിലം പോത്തുകളൊക്കെയാണ് വന്നത്. വളത്തുകുട്ടികളും ഒരുപാട് വന്നിട്ടുണ്ട്. പശുക്കളും ഒരുപാട് ഉണ്ട്. കറവയുള്ളതും കറവയില്ലാത്തതുമായ ഒരുപാട് പശുക്കൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ
ചോദ്യത്തിന് 90,000 രൂപയാണ് ചോദിക്കുന്നത്. തൊണ്ണൂറായിരം രൂപയാണ് ഈ പോത്തിൻ്റെ വില. അവരുടെ ചോദ്യം, ഇവിടെ കുറച്ച് പശുക്കൾ ഇപ്പോൾ ഉണ്ട്. കഴിഞ്ഞ എന്തൊക്കെ വന്നപ്പോൾ ഇവിടെ അഞ്ചാറ് മൂരി ഉണ്ടായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം ഇല്ല. പശുക്കളാണ് കൂടുതൽ നിൽക്കുന്നത്, പശുക്കുട്ടികളും പശുക്കളും ആണ് കൂടുതൽ നിൽക്കുന്നത്. നല്ല നല്ല പശുക്കളെ പശുക്കുട്ടികളൊക്കെ വാങ്ങണ രോവിലെ വരണം. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ മാർക്കറ്റിൽ വന്നാൽ കിട്ടും. ഇതിപ്പോൾ എല്ലാവരും വാങ്ങി മാറ്റി കെട്ടിയതും വാങ്ങിക്കൊണ്ട് പോകാനുള്ളതൊക്കെയാണ്. ഒരുപാട് പശുക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ ആഴ്ചയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വരും ദിവസങ്ങളിലും കിടിലെ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്. ഓക്കെ, ബൈ.